हलो गाइस एल्लावर्क्कुम नम्मुडे मट्टोरु वीडियोयिलेक्कु स्वागतम गाइस अप्पो इन्नत्ते वीडियो निंगलोड परयान पोवुन्नत् होंडयुडे एट्टवुम लेटेस्ट आयिट्टु वन्न मोडल होंड हॉर्नेट 2.0 എന്ന് പറഞ്ഞൊരു മോഡലിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോണ്ടയുടെ ഒരു 190 CB 190R എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ടത്. എന്നാൽ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഏകദേശം പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിലും ലുക്കിലൊക്കെ ഏകദേശം സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ ഈ വണ്ടി പേര് കാര്യങ്ങളൊക്കെ ഹോർണറ്റ് 02 എന്നാണ്. നമ്മൾ ഞാൻ അതിൽ പറഞ്ഞ CB 190R എന്ന മോഡലായിരുന്നു, ഇൻ്റർനാഷണൽ മോഡൽ. അപ്പോൾ ഈ ഒരു മോഡൽ വന്നൊരു സ്പെക്ക്, പ്രൈസ്, നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, എത്രത്തോളം എഞ്ചിൻ പവർ, കാര്യങ്ങൾ, കൂടാതെ തന്നെ ആരൊക്കെ ഈ ഒരു വണ്ടി എടുക്കണം എന്നുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു വണ്ടി പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. വീഡിയോ പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ തരാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ നല്ല വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകും. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോക്ക് പോവാം. പക്ഷേ 2 ദിവസങ്ങൾക്ക് മുമ്പെയാണ് ഗൈസ് ഈ ഒരു മോഡൽ നമ്മളെ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടി ലുക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ക സ്പോർട്ടി ലുക്കിലാണ് ഈ ഒരു വണ്ടി നമ്മളെ ഹോണ്ട ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു മോഡലിൻ്റെ ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ടൈലൈറ്റും എല്ലാം തന്നെ ഈ ഒരു മോഡൽ LED ആണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫീലും നമുക്ക് ഈ വണ്ടിയിൽ കിട്ടും. കൂടാതെ ഈ ഒരു വണ്ടി ഏറ്റവും നന്നായിട്ട് പ്രീമിയം ആക്കുന്ന ആ ഒരു ഫ്രണ്ടിൽ തന്നെ USD 4 ഗൈസ്. ഒരു പക്ക ഗോൾഡൻ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ആ ഒരു USD 4 കൊടുത്തിട്ടുള്ളത്. എന്തായാലും നല്ലൊരു ഡിസൈൻ ആയത്. കൂടാതെ തന്നെ റിയറിലൊരു സിംഗിൾ മോണോഷോക്കാണ് ഈ ഒരു മോഡൽ വരുന്നത്. ഈ ഒരു മോഡലിൻ്റെ ടയർ സൈസും അതുപോലെ തന്നെ ഈ ഒരു വണ്ടിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ സംസാരിക്കാനായി ഫ്രണ്ടിൽ 110mm ഫ്രണ്ട് ടയറും 140mm റിയർ ടയറാണ് വരുന്നത്. ഡുവൽ ഡിസ്ക് സിംഗിൾ ചാനൽ ABS ആണ് ഈ ഒരു വണ്ടി വരുന്നത്. സിംഗിൾ ചാനൽ ABS മാത്രമേ ഡുവൽ ചാനൽ ABS കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഗൈസ്, ഈ ഒരു മോഡലിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 184 cc 4-stroke FI BS6 എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു മോഡൽ നമുക്ക് വരുന്നത്. ഈ ഒരു എഞ്ചിന് മാക്സിമം എടുക്കാൻ കഴിയുന്ന പവർ 17 BHP പവറും അതുപോലെ തന്നെ 16 NM ടോർക്കാണ്. അത്യാവശ്യം നല്ല ടോർക്കിലെ വണ്ടിയാണ്. കൂടാതെ തന്നെ 5-speed ഗിയർ ബോക്സാണ് ഈ വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ ഏകദേശം 38-40 ഇടയിലായിരിക്കും ഈ ഒരു മോഡലും മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. കൂടാതെ തന്നെ ഈ ഒരു വണ്ടി ഏകദേശം 0-100 കവർ ചെയ്യാൻ ഏകദേശം 11.25 സെക്കൻഡ് മാത്രം മതി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാലും ഈ ഒരു മോഡലിൻ്റെ എഞ്ചിന് കിട്ടുന്ന പവർ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു വണ്ടി സെഗ്മെൻറ്റിലെ ബെസ്റ്റ് പവർഫുള്ളായിട്ടുള്ള ഒരു വണ്ടിയോ കാര്യങ്ങളൊന്നുമല്ല. നിലവിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ NS 200 ആണെങ്കിലും അപ്പാച്ചി RTR ആണെങ്കിലും Duke 200 ആണെങ്കിലും ഈ ഒരു മോഡലുകളൊക്കെ ഇതിൻ്റെയൊക്കെ പവർഫുള്ളായിട്ടുള്ള മോഡലുകളാണ്. എന്നാൽ ലുക്കിൽ പറയുമ്പോൾ ഗൈസ്, ലുക്ക് ഈ ഒരു വണ്ടി വേറെ ലെവൽ തന്നെയാണ് എനിക്ക് പറയുന്നത്. കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മോഡൽ. ആ ഒരു USD 4 എനിക്ക് ഇതിൻ്റെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടത്. കൂടാതെ തന്നെ ഫ്രണ്ട് ഹെഡ് ലാമ്പും വേറെ ലെവൽ ലുക്ക് തന്നെ എനിക്ക് ഇതിൽ തോന്നി. കുറച്ചുകൂടെ നല്ലൊരു എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിന് കൊടുക്കാണ്ട് തീർച്ചയായിട്ടും സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു വണ്ടിയായിട്ട് ഈ ഒരു വണ്ടി മാറുമായിരുന്നു. എന്നാലും അത്യാവശ്യം നല്ല ശൈലി കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലുണ്ടാവും. കാരണം അധികം ആളുകൾ പവർ മാത്രം നോക്കിയെടുക്കുന്ന ആളുകളില്ല, ഇപ്പോൾ ലുക്കും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഗൈസ്, ഈ ഒരു മോഡൽ നമുക്ക് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 140,000 മുതൽ 145,000 വരെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടാതെ ഈ ഒരു മോഡൽ ഏകദേശം 4 കളർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്ക് പ്രൈസ് കാര്യത്തിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും, അത് നിങ്ങൾ നിയറസ്റ്റ് ആയിട്ട് ഷോറൂമിൽ അന്വേഷിക്കുക. ഹോണ്ടൻ്റെ മോഡലായതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ നമുക്ക് നല്ലൊരു റൈഡിങ് കംഫർട്ടും റൈഡിങ് എക്സ്പീരിയൻസും നല്ലൊരു റിഫൈൻഡും ആയിരിക്കുന്നില്ല, ഒരു ഡൗട്ടും വേണ്ട ഗൈസ്. ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ് ഈ ഒരു മോഡൽ നമുക്ക് വരുന്നത്. അത്യാവശ്യം ഈ ഒരു സെഗ്മെൻറ്റിലെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കൂടാതെ ഗിയർ ഇൻഡിക്കേഷൻ, പൊസിഷൻ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ മീറ്റർ കൺസോളിൻ്റെ ഈ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാം. കൂടാതെ തന്നെ ഈ ഒരു മോഡൽ 142 kg ആണ് ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. 12 L ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി ഈ ഒരു വണ്ടിക്കുണ്ട്. 790mm ആണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 5.5 ഹൈറ്റുള്ള അല്ലെങ്കിൽ 5.4 ഒക്കെ മേലേക്കുള്ള ആൾക്കും ഈ ഒരു വണ്ടി ഓടിക്കാവുന്ന രീതിയിലാവും. കൂടാതെ തന്നെ ഈ ഒരു മോഡൽ നമുക്ക് 167mm ആണ് ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസിലൊരു മോഡലൂടെയാണ് ഈ ഒരു മോഡൽ. ഹീ സെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതും ഈ ഒരു നമ്മുടെ ടാങ്കിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ്, എല്ലാ വണ്ടിയിലും കാണുന്ന പോലെയുള്ള. അപ്പോൾ നിലവിൽ നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഈ ഒരു വണ്ടി ലുക്കാണോ, ലുക്കുണ്ടോ, നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ.